കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സാഹിത്യവേദിയുടെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന തകഴി ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം പത്മഭൂഷൺ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നേടിയ എം ടി വാസുദേവൻ നായർ നിർവഹിച്ചു. എന്റെ ഒരു ചുമതല ഇവിടുത്തെ നവപ്രതിഭകൾ ചേർന്ന് ഒരുക്കിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഞാൻ നിർവഹിച്ചത്. അതിൽ സന്തോഷമുണ്ട്. ഈ കോളേജിൽ നിന്നുള്ള കുറേ കുട്ടികൾ എഴുതി അയച്ചു. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്നു. അത് സമാഹാരമായിട്ട് വരുന്നു എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയിട്ട്, ഇപ്പോൾ പഴയകാലത്ത് പ്രമേയങ്ങൾ മാറി പുതിയ പ്രമേയങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ എഴുതുന്നു കുട്ടികൾ എഴുതുന്നു. അവർ ബോധവും അവർക്ക് അതിനെപ്പറ്റിയിട്ട് ഉത്കണ്ഠയുണ്ട്. പഴയ പ്രമേയങ്ങളിൽ നിന്ന് മാറിയിട്ട് സമകാലീന യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുന്നു. അതിന് പരിഹാരം കാണാൻ അവർക്ക് കഴിയുകയൊന്നുമില്ല. അവരൊക്കെ നല്ല എഴുത്തിൻ്റെ എഴുത്തുകൊണ്ട് ഇപ്പോൾ പരിഹാരം കാണാൻ പറ്റും. കവിത എഴുതി ലോകത്തെ നന്നാക്കാൻ പറ്റും. നോവൽ എഴുതി ലോകത്തെ നന്നാക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് എഴുതുന്നു ചോദിച്ചാൽ, അവനവൻ്റെ ഉത്കണ്ഠകൾ ചിലരായിട്ട് പങ്കുവയ്ക്കും. ഇപ്പോൾ ഡോക്ടറെ ചികിത്സിക്കുമ്പോൾ ഈ മരുന്ന് കഴിച്ചോളൂ, തൽക്കാലിക വേദന മാറും, മരുന്ന് കഴിച്ചാൽ മാറും. മതത്തിൻ്റെ മേധാവികൾ പറയും എൻ്റെ വഴിക്ക് വരും, നിങ്ങൾക്ക് എല്ലാ സ്വർഗരാജ്യവും ഞാൻ നേടിത്തരും. രാഷ്ട്രീയ നേതാക്കൾ പറയും എൻ്റെ വഴി എൻ്റെ പിന്നിലൂടെ വരും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു തരാം. തീരോ തീരില്ല എന്നല്ല, പക്ഷെ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ എൻ്റെ ഈ വഴി ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുന്ന, പക്ഷെ നമ്മളുടെ കാലഘട്ടത്തിലെ ദൈന്യങ്ങൾ ദുഃഖങ്ങൾ ആപൽക്കരമായ അവസ്ഥകൾ ഇത് കാണുന്നു, പരിഹാരമുണ്ടാക്കാൻ പറ്റിയിട്ടല്ല. അതിനെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരായിരിക്കും. അതേപോലെ ഉത്കണ്ഠകളുള്ള മറ്റ് മനസ്സുകളുമായിട്ട് നിങ്ങൾ ഇത് ഈ ഉത്കണ്ഠകൾ പങ്കുവെക്കണം. അല്ലാതെ ഇതിന് പരിഹാരം കാണാൻ പറ്റി എന്ന് വരില്ല. പക്ഷെ ആ രീതിയിൽ ചിന്തിക്കുന്ന എവിടെയൊക്കെയോ ആളുകളുണ്ട്, ഇവരുമായിട്ട് സംവേദനം നടത്തിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ചില ദുരിതങ്ങളെപ്പറ്റി ദുഃഖങ്ങളെപ്പറ്റി ഒക്കെ ഒരു അവബോധമുണ്ടാക്കാനെങ്കിലും കഴിയും. ആ അതിൻ്റെ പേരിലാണ് എഴുതുന്നത്, കഥ എഴുതുന്നത്, കവിത എഴുതുന്നത് ഒക്കെ തന്നെ. മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു എന്ന് എഴുതുന്നു എന്ന് പറയുമ്പോൾ ഈ മനസ്സിലെല്ലാം ഉണ്ട്, മാലിന്യമുണ്ട്, നിർമ്മലതയുണ്ട്. അതേപോലെ തന്നെ ഈ ദൈന്യത്തിൻ്റെ പടുകുഴിയുടെ വക്കിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുമ്പോൾ ഇത് എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ അപ്പുറത്തുള്ളത് ദൈന്യത്തിന്റെ പടുകുഴിയാണെന്ന് ഓർമ്മിപ്പിക്കാനെങ്കിലും എഴുത്തുകാരന് സാധിക്കും. നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കാദർ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ എഴുതിയ കഥകളുടെയും കവിതകളുടെയും സമാഹാരമായ സാഹിത്യവേദി പ്രസിദ്ധീകരിക്കുന്ന ആദ്യ പുതിയയുടെ പ്രകാശനവും എം ടി നിർവഹിച്ചു. കെ പി രാമനുണ്ണി പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യവേദി പ്രസിഡന്റ് ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് സ്വാഗതവും സാഹിത്യവേദി ജോയിന്റ് സെക്രട്ടറി ശ്രീനാഥ് പി നന്ദിയും പറഞ്ഞു. സന്തോഷ് എച്ചിക്കാനം, പി വി ഷാജി കുമാർ, മൃദുൽ വി എം എന്നിവർ സംസാരിച്ചു. പി പ്രഭാകരൻ, കെ രാമനാഥൻ, വി വി പുരുഷോത്തമൻ, ഡോക്ടർ കെ രാജൻ, ഷീജ കെ പി, ബിനു എൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു.